എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വിടുവായുത്തരം പറയുന്ന ഒരുത്തരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പത്മജയുടെ ബയോളജിക്കൽ ഫാദർ, പൊളിറ്റിക്കൽ ഫാദർ, സെക്യുലർ ഫാദർ എന്നൊക്കെ പറഞ്ഞ് പുതിയ അധ്യായം തന്നെ രാഹുൽ മാങ്കൂട്ടം ഇന്ത്യൻ പൊളിറ്റിക്സിൽ അതിൻ്റെ നിർവചനവും എല്ലാം കൊടുത്തിരിക്കുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ്സിന് ഏറ്റവും വലിയ പരാജയമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് ലോക പ്രശസ്തനായ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്. എന്തായാലും സെൽഫി പറമ്പിൽ, അഥവാ ഷാഫി പറമ്പിൽ എന്നറിയപ്പെടുന്ന സെൽഫി പറമ്പിൽ വടകരയിലേക്ക് പെർമനൻ്റ് വിസയുമായി വന്നിരിക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാമർശം. ഷൈലേ ടീച്ചർ അവിടെ വന്നിരിക്കുന്നത് വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണ്. സ്വന്തം നാട്ടിൽ സ്വന്തം തട്ടകത്തിലുള്ള ഷൈലേ ടീച്ചറെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണ് വന്ന്. ആ കൊള്ളാം, എന്തൊക്കെ ആവട്ടെ, പാവത്തിന് വിവരമില്ല, വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇപ്പം ബി എച്ച് ഡി റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മറ്റു സുഹൃത്തുക്കളെ. ഇദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി റിസർച്ച് തീസിസ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താകും എന്നുള്ളത് നമുക്കറിയില്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഡോക്ടർ രാഹുൽ മാങ്കൂട്ടം എന്ന് എഴുതി വയ്ക്കുമ്പോൾ ആ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ. ഒന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയപരമായിട്ടായിരുന്നാലും അല്ലെങ്കിലും ഇമ്മാതിരിയുള്ള തറ ഡയലോഗുകൾ പറയാനും ഇമ്മാതിരിയുള്ള വളിപ്പുകൾ അടിക്കാനും രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഉള്ളൂ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഷമി പറമ്പിൽ, അതായത് നമ്മുടെ പാലക്കാട് വിട്ടുവന്ന് പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കാം എന്ന് ഉറപ്പും കൊടുത്തു വന്നിരിക്കുന്ന നമ്മുടെ ഷാഫി പറമ്പിൽ വടകര ഇപ്പം തന്നെ എടുക്കും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വടകരക്കാർ പ്രബുദ്ധരാണ്. വടകരയിൽ കഴിഞ്ഞ തവണ കെ മുരളീധരൻ ജയിച്ച രാഷ്ട്രീയമല്ല ഇപ്പോഴുള്ളത്. കെ മുരളീധരൻ അങ്ങനെ ബി ജെ പിക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു സീറ്റ് ഒഴിഞ്ഞു വന്നിട്ടല്ല ഇവിടെ നിന്ന് വിജയിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം. ബി ജെ പിയെ തറപറ്റിച്ചുകൊണ്ട് ഇടതുപക്ഷം അതിശക്തമായാണ് വി മുരളീധരൻ വടകരയിൽ ജയിച്ചപ്പോൾ വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതുപോലെ തന്നെ ആയിരിക്കും ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ഇനി വടകരയിൽ പോയി എന്ന് പറഞ്ഞ് വടകരയിൽ ജയിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ തിരിച്ച് പാലക്കാട് വരേണ്ടി വരും. ഇനി വടകരയിൽ ഇടതുപക്ഷത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ കൃത്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. കാരണം ഇടതുപക്ഷം മൂന്നാമത് നിന്ന പല നിയോജക മണ്ഡലങ്ങളിലും ഒന്നാമത് എത്തിയ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വളരെ പിന്നിലായിരുന്ന സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് തന്നെ. വട്ടിയൂർക്കാവിൽ ടി എൻ സിമാർ 2016 മത്സരിക്കുമ്പോൾ അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വി കെ പ്രശാന്ത് 14,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വട്ടിയൂർക്കാവിൽ മിന്നുന്ന വിജയം നേടിയെടുത്തത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ മത്സരം, അതായത് പാലക്കാട് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കെ മുരളീധരൻ ചെറുതാവേണ്ട കാര്യമൊന്നുമില്ല. അവിടെ മത്സരം ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള സ്വാധീനത തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഉറപ്പ് തന്നെയുണ്ട്. പിന്നെ വടകരക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, വടകരയിൽ ഒരിക്കലും വിസിറ്റിംഗ് ടിക്കറ്റ് എടുത്തിട്ടല്ല കെ കെ ഷൈല ടീച്ചർ വന്നിരിക്കുന്ന പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്താൻ വേണ്ടി തന്നെയാണ്. ഷൈല ടീച്ചറെ തള്ളിയിടാൻ വേണ്ടി, ഷൈല ടീച്ചർ നാളെയുടെ വാഗ്ദാനമാണ്, ഷൈല ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്ന മാധ്യമങ്ങൾക്ക്, അതായത് മാപ്പറകൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഷൈല ടീച്ചറിന് അങ്ങനെ അധികാരമോഹമൊന്നുമല്ല. ഷൈല ടീച്ചർ എവിടെ പ്രവർത്തിക്കുന്നു അവിടെയാണ് അവരുടെ ഇമ്പാക്റ്റ് മാക്സിമം ആകുന്നത്. അവർ ആരോഗ്യമന്ത്രിയായിരുന്നു, ആ സമയത്ത് അവർ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായിരുന്നു. ഒന്ന് ആലോചിക്കണം, വടകരയുടെ കീഴിലാണ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം വരുന്ന സുഹൃത്തുക്കൾ, അവരുടെ ജന്മനാട് വരുന്നത്. അവിടെ നിന്നാണ് അവർ ജയിച്ചു കയറിയത്. കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചപ്പോഴാണ് അവർ ആരോഗ്യമന്ത്രിയായത്. അതിനുശേഷമാണ് EP ജയരാജൻ 43,000 വോട്ടിന് ജയിച്ച മട്ടന്നൂരിൽ പോയി അവർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 61,035 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചത്. അതുകൊണ്ട് മട്ടന്നൂർ ഒഴിഞ്ഞു പോയാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ. അവിടെ CPM ഇതിലും മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ നിലനിർത്തും. അതും കുറഞ്ഞ 50,000 വോട്ടിനെങ്കിലും അവർ ജയിക്കുകയും ചെയ്യും. ആരെ നിർത്തിയാൽ? പക്ഷേ അതുപോലെയല്ല മിസ്റ്റർ സെൽഫി പറമ്പിൽ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പാലക്കാട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ ഒന്നുമില്ല. പിന്നെ മത്സരം CPMഉം BJPയും തമ്മിൽ നേർക്കുനേരെയായിരിക്കും. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ചാൻസ് ജനങ്ങൾ വരുത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മണ്ഡലം കാത്തു സംരക്ഷിക്കാൻ നിങ്ങളാവുന്ന വിധത്തിൽ നിങ്ങൾ പാലക്കാട് പണിയെടുക്കൂ പ്രിയ സഹോദര. അല്ലാതെ വടകരയിൽ വന്ന് മാന്താൻ നിൽക്കേണ്ട, ഇത് കളി വേറെയാണ്.